السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിലെ 75 മുതലുള്ള വചനങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം 75-76 വചനങ്ങൾ നമുക്ക് കേൾക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله يصطفي من الملائكة رسلا ومن الناس إن الله سميع بصير يعلم ما بين أيديهم وما خلفهم അള്ളാഹു മലക്കുകളിൽ നിന്ന് ചില ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നു, മനുഷ്യരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. നിശ്ചയമായും അള്ളാഹു കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അവനറിയുന്നു. അവങ്കിലേക്കത്രേ കാര്യങ്ങൾ മടക്കപ്പെടുന്നതും എന്നാണ് ഈ വചനങ്ങളുടെ സാരം. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുക മുതലായ പല കാര്യങ്ങൾക്കും മലക്കുകളിൽ നിന്ന് അവൻ ദൂതന്മാരെ നിശ്ചയിക്കുന്നു. മനുഷ്യർക്കത് എത്തിച്ചു കൊടുക്കുവാനായി മനുഷ്യരിൽ നിന്നും ദൂതന്മാരെ നിയോഗിക്കുന്നു. രണ്ട് തരത്തിലുള്ള ദൂതന്മാരുടെയും രഹസ്യ പരസ്യങ്ങളും ഭൂതഭാവികളും എല്ലാം അവനറിയുന്നു. അവർ അതിന് യോജിച്ചവരാണോ വിശ്വസ്തരാണോ എന്ന് തുടങ്ങിയ വിവരങ്ങളൊന്നും അവന് അജ്ഞാതമല്ല. എല്ലാ കാര്യവും അവൻ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നു. ഒടുക്കമെല്ലാറ്റിൻ്റെയും പര്യവസാനവും തീരുമാനവും അവൻ്റെ സന്നിധിയിലേക്ക് തന്നെയാണ് താനും. പിന്നെ എങ്ങനെയാണ് ആ ദൂതന്മാർ മുഖാന്തരം പ്രബോധനം ചെയ്യപ്പെടുന്ന ലക്ഷ്യങ്ങൾ സത്യവും യഥാർത്ഥവുമല്ലാതിരിക്കുക? തുടർന്ന് 77-78 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ റുക്കുവും സുജൂദും അഥവാ കുമ്പിട്ടും സാഷ്ടാംഗം പതിച്ചുമുള്ള നമസ്കാരം ചെയ്യുവീൻ. നിങ്ങളുടെ റബ്ബിന് ഇബാദത്തും അഥവാ ആരാധനയും ചെയ്യുവീൻ. നന്മ പ്രവർത്തിക്കുകയും ചെയ്യുവീൻ. നിങ്ങൾക്ക് വിജയം സിദ്ധിച്ചേക്കാം. നിങ്ങൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സമരം ചെയ്യേണ്ട മുറപ്രകാരം സമരം ചെയ്യുവീൻ. അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മതകാര്യത്തിൽ നിങ്ങളുടെ മേൽ യാതൊരു വിഷമതയും അവൻ ഏർപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങളുടെ പിതാവ് ഇബ്രാഹീമിൻ്റെ മാർഗം അതാണ് നിങ്ങളോട് ഉപദേശിക്കുന്നത്. മുമ്പും ഇതിലും മുൻവേദഗ്രന്ഥങ്ങളിലും ഈ വേദത്തിലും
നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്നവൻ പേര് വച്ചിരിക്കുന്നു. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയും നിങ്ങൾ മനുഷ്യർക്ക് സാക്ഷികളുമായി തീരുവാൻ വേണ്ടിയാകുന്നു അത്. ആകയാൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് അഥവാ വിശുദ്ധ ധർമ്മം കൊടുക്കുകയും അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും ചെയ്യുവീൻ. അവൻ നിങ്ങളുടെ യജമാനനാകുന്നു. അപ്പോൾ നിങ്ങളുടെ ആ യജമാനൻ എത്രയോ നല്ല യജമാനൻ, എത്രയോ നല്ല സഹായകനും എന്നാണ് ഈ വചനങ്ങളുടെ സാരം. ഇതിലെ 77-ാം വചനം ഈ സൂറത്തിൽ ഓത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടുന്ന രണ്ടാമത്തെ ആയത്താണ്. ഈ അവസാനത്തെ രണ്ടായത്തുകളിലായി പല ഉപദേശങ്ങളും സന്തോഷവാർത്തകളും അള്ളാഹു നമുക്ക് നൽകുന്നു. അതോടുകൂടി മുസ്ലിമിൻ്റെ വ്യക്തിപരമായ ബാധ്യതകളെയും മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തത്തിലുള്ള ബാധ്യതകളെയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ആയത്തുകളിലെ ഉള്ളടക്കം നമുക്ക് ചുരുക്കത്തിൽ ഇങ്ങനെ ഗ്രഹിക്കാം. ഒന്ന്, സത്യവിശ്വാസികളെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ആദ്യമായി ഉപദേശിക്കുന്നത് റുക്കുഉം സുജൂദും ചെയ്യാനാകുന്നു. നമസ്കാരത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മങ്ങൾ പലതുള്ളതിൽ കൂടുതൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് റുക്കുഉം സുജൂദും. നമസ്കാരത്തെ ഉദ്ദേശിച്ചുകൊണ്ട് റുക്കുഉം സുജൂദും ചെയ്യുക എന്ന് ഖുർആനിൽ പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ നമസ്കാരത്തിലെ മറ്റൊരു പ്രധാന ഭാഗമായ നിറുത്തവും ഖിയാമ് ഈ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിർവഹിക്കപ്പെടുന്ന പല കർമ്മങ്ങളുടെയും സമാഹാരമാണ് നമസ്കാരം. ഹൃദയ സാന്നിധ്യം അതിൻ്റെ ജീവനുമാണ്. 5 നേരത്തെ നിർബന്ധ നമസ്കാരമെന്നോ അവയ്ക്ക് പുറമേയുള്ള ഐച്ഛിക നമസ്കാരമെന്നോ വ്യത്യാസമില്ലാതെ മൊത്തത്തിൽ നമസ്കാരം വർദ്ധിപ്പിക്കുവാൻ ഉപദേശിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമസ്കാരത്തിന് ഇസ്ലാമിലുള്ള സ്ഥാനവും മനുഷ്യനിൽ ആത്മശുദ്ധിയും ദൈവഭയവും ഉണ്ടാക്കുന്നതിൽ നമസ്കാരത്തിനുള്ള സ്വാധീന ശക്തിയും പരക്കെ അറിയപ്പെട്ടതാണ്. രണ്ടാമതായി, നമസ്കാരവും അല്ലാത്തവയും അടങ്ങുന്നതായ ഇബാദത്തുകൾ അഥവാ ആരാധനാകർമ്മങ്ങൾ ചെയ്യാൻ ഉപദേശിക്കുന്നു. നമസ്കാരം, ദിക്ർ, ദുആ, തസ്ബീഹ്, ഖുർആൻ പാരായണം, പാപമോചനം തേടൽ, ബലികർമ്മങ്ങൾ മുതലായവ, അഥവാ അള്ളാഹുവിൻ്റെ മുമ്പിൽ താഴ്മാർപ്പിക്കുന്നതും അവനോട് പ്രാർത്ഥിക്കുന്നതും അവൻ്റെ സ്തുതികീർത്തനങ്ങൾ പ്രകാശിപ്പിക്കുന്നതുമായ പുണ്യകർമ്മങ്ങൾ, ഇവക്കാണ് സാധാരണ ഇബാദത്ത് എന്നും ആരാധന എന്നും പറയുന്നത്. മൂന്നാമതായി അള്ളാഹു ഉപദേശിക്കുന്നത് നന്മ പ്രവർത്തിക്കുവാനാണ്. മേൽപ്പറഞ്ഞ നമസ്കാരം തുടങ്ങിയ എല്ലാ ആരാധനാകർമ്മങ്ങൾക്കും പുറമെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക, ദാനധർമ്മം ചെയ്യുക, നന്നായി പെരുമാറുക, നല്ലതിനെ ഉപദേശിക്കുക, കുടുംബബന്ധം പാലിക്കുക, സഹജീവികളോട് ദയ കാണിക്കുക, ഇടപാടുകളിലും മറ്റും മര്യാദ പാലിക്കുക തുടങ്ങിയ സൽക്കർമ്മങ്ങളെല്ലാം ഇതിലുൾപ്പെടുന്നു. നമസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകമായി ആദ്യം എടുത്തു പറഞ്ഞ ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നതായും ഇബാദത്തിൻ്റെ കാര്യം മൂന്നാമത്തെ ഉപദേശത്തിൽ ഒന്നുകൂടി ഉൾപ്പെടുത്തി ആവർത്തിക്കപ്പെട്ടിരിക്കുന്നതായും കാണാം. ഇതിൽ നിന്ന് ഓരോ ഇനത്തിൻ്റെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. 4-ാമതായി, ഈ ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് വിജയം സിദ്ധിച്ചേക്കാം എന്നാണ് അള്ളാഹു പറയുന്നത്. പിന്നീട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുവാൻ അള്ളാഹു കൽപ്പിക്കുന്നു. മേൽപ്പറഞ്ഞ സൽക്കാര്യങ്ങളുടെ കൂട്ടത്തിൽ അതിപ്രധാനമായ ഒന്നത്രേ അള്ളാഹുവിന് വേണ്ടിയുള്ള അഥവാ അവൻ്റെ മതവിഷയത്തിലുള്ള സമരം. സമരമുഖങ്ങൾ പലതുണ്ട്. ഒന്ന്, അവിശ്വാസികൾ തുടങ്ങിയ ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കളുമായുള്ള സമരം. 2, പിശാചിനോടുള്ള സമരം. 3, തന്നിഷ്ടത്തോടുള്ള സമരം. ഒരു കണക്കിന് ഈ ഒടുവിൽ പറഞ്ഞ സമരമാണ് മറ്റ് രണ്ടിലും വെച്ച് കൂടുതൽ പ്രയാസകരമായത്. ഒരു യുദ്ധം കഴിഞ്ഞു വരുന്ന സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ചെറിയ സമരത്തിൽ നിന്ന് വലിയ സമരത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഏതാണ് വലിയ സമരം? പ്രവാചക തിരുമേനി മറുപടി പറഞ്ഞു, അടിയാൻ തൻ്റെ തന്നിഷ്ടത്തോട് നടത്തുന്ന സമരമാണ് എന്ന്. മേൽപ്പറഞ്ഞ എല്ലാ സമരങ്ങളും അതതിൻ്റെ സ്ഥാനവും സ്ഥലവും അനുസരിച്ച് നടത്തപ്പെടണമെന്നാണ് ഇവിടെ കൽപ്പിക്കപ്പെടുന്നത്. ദേഹം കൊണ്ടും ധനം കൊണ്ടുമുള്ള എല്ലാ സമരവകുപ്പുകളും അതിലുൾപ്പെടുന്നു. വേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്നതും പാപങ്ങൾ പൊറുക്കുവാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും കാരണമാകുന്നതായ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് സൂറത്തു സഫിൽ അള്ളാഹു ഈ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 6-ാമതായി, ഈ വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു കാര്യം മുസ്ലിം സമുദായത്തിന് നൽകുന്ന ഒരു കീർത്തി മുദ്രയാകുന്നു. അതായത്, അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വാക്യം.
പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ റസൂലിനെയും വേദഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വേദഗ്രന്ഥവും നിയമസംഹിതയിൽ വെച്ച് കൂടുതൽ പരിപൂർണമായ നിയമസംഹിതയും തന്നു, നിങ്ങളെ അവൻ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് എന്ന് സാരം. തുടർന്ന് ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് വഹിക്കുവാൻ കഴിയാത്തതോ അനുഷ്ഠിക്കാൻ സാധിക്കാത്തതോ ആയ വമ്പിച്ചൊരു ഭാരമാണ് നിങ്ങളിൽ ചുമത്തപ്പെട്ടിരിക്കുന്നത് എന്ന് കരുതേണ്ടതില്ല. മതത്തിൽ നിങ്ങളുടെ മേൽ യാതൊരു വിഷമവും ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് പരമകാരുണികനായ നാഥൻ പിന്നീട് പറയുന്നത്. നമസ്കാരം തുടങ്ങി ജിഹാദ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും അവരുടെ കഴിവനുസരിച്ച് മാത്രമാണ് ചെയ്യേണ്ടതുള്ളത്. ഒരു ദേഹത്തിനും ചെയ്യാൻ നിവൃത്തിയില്ലാതെയുള്ളത് അവൻ നിങ്ങളോട് കൽപ്പിക്കുകയില്ല. ഓരോ കൽപ്പനയും അനുസരിക്കുന്നതിൽ സാന്ദർഭികമായി ഏർപ്പെട്ടേക്കാവുന്ന ബുദ്ധിമുട്ടുകളിൽ അതാതിന് അനുയോജ്യമായ വിട്ടുവീഴ്ചകളും ഇളവുകളും അള്ളാഹു അനുവദിച്ചിട്ടുമുണ്ട്. നിങ്ങളെ നെരുക്കണമെന്ന് അവൻ ഉദ്ദേശിക്കുന്നേയില്ല. യാത്രകളിൽ രണ്ട് നേരത്തെ നമസ്കാരം ഒരേ സമയത്ത് നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് ജമ്മാക്കി നമസ്കരിക്കാം. വലിയ നമസ്കാരങ്ങൾ ചുരുക്കി കസറാക്കി നമസ്കരിക്കുകയും ചെയ്യാം. യാത്രയിലോ രോഗത്തിലോ ആകുമ്പോൾ നോമ്പ് നീട്ടിവെക്കാം. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ. ഇനി വല്ല വീഴ്ചകളും വന്നാലോ നിങ്ങളുടെ കാരുണ്യവാനായ റബ്ബിനോട് നിങ്ങൾക്ക് പൊറുക്കലിനെ തേടാവുന്നതുമാണ്. അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. പിന്നീട് പറഞ്ഞൊരു കാര്യം, ഇത് മുമ്പ് ആർക്കുമില്ലാത്തൊരു പുതിയ മാർഗമൊന്നുമല്ല നിങ്ങളോട് ഉപദേശിക്കുന്നതും കൽപ്പിക്കുന്നതും എന്നതാണ്. നിങ്ങളുടെ പൂർവ്വപിതാവും എല്ലാവരാലും ആദരിക്കപ്പെടുന്ന പ്രവാചകനുമായ ഇബ്രാഹിം നബിയുടെ മാർഗം പിൻപറ്റണമെന്നാണ് നിങ്ങളോട് ഉപദേശിക്കപ്പെടുന്നതിൻ്റെ ചുരുക്കം. ഇബ്രാഹിം നബിയെക്കുറിച്ച് പിതാവ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സൂറത്ത് അഹ്സാബിൽ പറയുന്നുണ്ട്, സത്യവിശ്വാസികളോട് അവരുടെ സ്വന്തം ദേഹത്തേക്കാൾ ബന്ധപ്പെട്ടയാളാണ് പ്രവാചകൻ എന്ന്. അതേപ്രകാരം നബിയുടെ ഭാര്യമാരെക്കുറിച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ ഉമ്മമാരെന്നും പറയുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ പിതാവ് എന്ന് ഇബ്രാഹിം നബിയെക്കുറിച്ച് പ്രസ്താവിച്ചത് അറബികളല്ലാത്തവരെ സംബന്ധിച്ചും അർത്ഥവത്താണ് എന്ന് കാണാം. ഇബ്രാഹിം നബിയുടെ നടപടി മാർഗത്തെപ്പറ്റി ഇങ്ങനെ വിശേഷിപ്പിക്കപ്പെടാറുണ്ട്, വളവും തിരിവുമില്ലാതെ ഋജുവായ വിശാല മാർഗം, അതിൻ്റെ രാത്രിയും പകൽ പോലെ തന്നെ സ്പഷ്ടവും വ്യക്തവുമാണ്. ഈ വാക്യങ്ങളിൽ നാല് കാര്യങ്ങൾ കൂടി അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, മുൻവേദങ്ങളിലും ഈ വേദത്തിലും മുസ്ലിങ്ങളെന്ന് അള്ളാഹു നമുക്ക് പേര് വച്ചിരിക്കുന്നതായിട്ട് അറിയിക്കുന്നു. അള്ളാഹു മനുഷ്യവർഗത്തിന് വേണ്ടി തൃപ്തിപ്പെട്ടു കൊടുത്ത ഒരേ ഒരു മതമാണ് ഇസ്ലാം. അതനുസരിക്കുന്നവർക്ക് അന്നും ഇന്നും മുസ്ലിങ്ങളെന്ന് തന്നെ പേർ. രണ്ടാമത്തെ കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കും നാം മനുഷ്യർക്കും സാക്ഷികളായിത്തീരുവാൻ വേണ്ടിയാണ് എന്ന വാക്യമാണ്. വളരെ ഗൗരവപൂർവ്വം ഓർമ്മിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് അതും. അതേപ്രകാരം തന്നെ അവസാനത്തിൽ വീണ്ടും പറയുന്നു, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും ചെയ്യുവീൻ എന്ന്. ഈ മൂന്ന് കാര്യങ്ങളും വാസ്തവത്തിൽ മുകളിൽ പറഞ്ഞ ഉപദേശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ഈ സൂറത്തും ഈ വചനവും അവസാനിപ്പിക്കുന്നത് ഹുവ മൗലാക്കും ഫനിഅമൽ മൗല വനിഅമൽ നസീർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൻ നിങ്ങളുടെ യജമാനനാണ്, അപ്പോൾ നിങ്ങളുടെ യജമാനൻ എത്രയോ നല്ല യജമാനൻ, എത്രയോ നല്ല സഹായകനും. അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.